ഇന്നത്തെ പെയിൻറ്റിങ് ഞാൻ ഈ ബോട്ടിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു യെല്ലോ കളറാണ് കേട്ടോ ഫുള്ള് കൊടുത്തെടുക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഇതിൽ കളറങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ എത്ര കൊടുത്തിട്ടും ഇത് ശരിയാവുന്നുണ്ടായിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് ആവില്ലെന്ന് ഞാൻ വിചാരിച്ചിന്. പക്ഷേ ഞാൻ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഫുൾ യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം യെല്ലോ ഓറഞ്ച് തീമിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്പോഞ്ച് മാറ്റിയിട്ട് കേട്ടോ ബ്രഷിലേക്ക് മാറി. എന്താ വെച്ചാൽ എനിക്ക് സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ തോന്നുന്നു ശരിക്ക് കളർ അങ്ങോട്ട് പിടിക്കാത്തതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ സ്പോഞ്ച് ഉപയോഗിക്കാതെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ആ ഒരു കോട്ട് ഞാൻ ഫുള്ള് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞാൻ അതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്, ജസ്റ്റ് കളറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകളിലത്തെ വശത്ത് മാത്രം തിക്നെസ് കുറച്ച് കൂട്ടിയിട്ട് യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ ഓറഞ്ച് കളറാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്നിട്ട് ചെയ്തു കൊടുത്തത്. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളഞ്ഞിട്ടുള്ള ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വളച്ച് വളച്ച് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ലൈൻസ് ഇങ്ങനെ കർവ്ഡായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫുള്ള് ഞാൻ ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ വരച്ചു കൊടുക്കുന്നതാണിത്. അപ്പോൾ ഞാൻ പതിയെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സ്ലോയിൽ വരച്ചു കൊടുക്കുമ്പോൾ നമുക്കതുപോലെ കിട്ടും. സ്പീഡിലെല്ലാം വരച്ച് കഴിഞ്ഞാൽ തെറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് ശേഷം ഞാനതിൽ ഫുള്ള് ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഞാൻ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഓറഞ്ച് യെല്ലോയും കൂടി വന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയെന്ന് പറയാം. നല്ലൊരു ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സ് എടുക്കാൻ വേണ്ടിച്ച് നോക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുമല്ലോ. ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യെല്ലോയും ഓറഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിതുപോലെ ഈ ഓറഞ്ച് കൊടുത്തിട്ട് അതിന് ഞാനിതുപോലെ ഒരു വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വളരെ സാവധാനത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് ചുറ്റും അങ്ങനെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇതുപോലെ വേണ്ടാത്ത കുറേ കുപ്പികളെല്ലാം ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിലെല്ലാം, അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനത്തെ വേണ്ടാത്തുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. ഇതുപോലെ കളേഴ്സെല്ലാം കൊടുത്തിട്ട് അത് അടിപൊളിയാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ കുറേ കളേഴ്സ് ഉപയോഗിച്ചിട്ട് അതായത് രണ്ട് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനിതുപോലെയുള്ള കുറേ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ കുറേ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ പിങ്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാനിതുപോലെ ചെറിയ ചെറിയ ലൈൻസ് പോലെ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ യെല്ലോ കളറിലും. ഞാൻ ഓറഞ്ച് ആ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫുള്ള് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടല്ല, ചെറിയ ചെറിയ ലൈൻസ് പോലെ കേട്ടോ. ഡോട്ട് വേണമെങ്കിൽ ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കളേഴ്സിലോ നമ്മൾ ഈ ഓറഞ്ച് യെല്ലോ കൊടുത്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടില്ല, നമ്മുടെ കയ്യിലെല്ലാം അത് ആവാനും അത് ആകെ വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുപോലെയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ണും ഒരു ചിരിക്കുന്ന ഒരു മുഖം പോലെ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇനി ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യൂ.